many times when we say the word glory, people think of a bright light and all. But the reality is, it is the goodness of God. നമ്മൾ പലപ്പോഴും ഈ ഗ്ലോറി മഹത്വം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് പെട്ടെന്ന് വരുന്നത് ഭയങ്കര ഒരു വെളിച്ചം, ഭയങ്കര തേജസ്കരിക്കപ്പെട്ട വെട്ടമാണ്. എന്നാൽ അത് ദൈവിക നന്മയാണ്. When Moses said, I want to see the glory, God's reply was, my goodness will go before you. The glory was substituted by the word goodness by God himself. മോശ ദൈവത്തോട് നിന്റെ മഹത്വം എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ നന്മ നിനക്ക് മുമ്പായി പോകുമെന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പം ആ മഹത്വം എന്നുള്ളതിന് ദൈവം തന്നെ മറ്റൊരു വാക്ക് പറയണം, നന്മ. And that we saw when Israel was walking through the desert, you saw the glory of God, the presence of God so much over them that manna was coming, deserts were full of water, miracles, signs and wonders, the goodness of God was being manifested in the glory. നമുക്കറിയാമല്ലോ ഇസ്രായേൽ മക്കളുടെ തുടർന്നുള്ള യാത്ര, ഈ മോശയോട് എന്റെ മഹത്വം നിന്റെ മുമ്പായി പോകുന്ന പറഞ്ഞാൽ നമ്മൾ കണ്ടു ദൈവത്തിന്റെ തേജസ് എപ്പോഴും ഇവരുടെ മുമ്പിൽ പോക്കൊണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എങ്ങനെയാണ് കാണുന്നത്? ആ മഹത്വത്തിൽ നിന്ന് ഈ 25 ലക്ഷം ഇസ്രായേൽ ജനങ്ങൾക്ക് മന്നാ ദിവസവും മുടങ്ങിയില്ല, നന്മകൾ നിറഞ്ഞു, രോഗ സൗഖ്യങ്ങൾ, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ ആരോഗ്യം നിലനിർന്ന. അഥവാ ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നന്മയാണ്, അത് നന്മയായി വർഷിക്കുക. ഇൻ ദാറ്റ് ഗ്ലോറി ഓർ ഇൻ ദ ഗുഡ്നെസ് ഈവൻ ദ ലിറ്റിൽ തിങ് ലൈക്ക് ഇൻ ദ ഡെസേർട്ട് അറ്റ് നൈറ്റ് സോ ദാറ്റ് ദേ വോണ്ട് ഷിവർ ഇൻ കോൾഡ് ദ ഗ്ലോറി വുഡ് ബി ദേർ ആസ് ഫയർ ഇൻ ദ ഡേ ടൈം ദ സൺ ഷുഡ് നോട്ട് ബിക്കം ഹോട്ട് സോ ദ ക്ലൗഡ്സ് വിൽ ബി ഗോയിങ് ജസ്റ്റ് ഇമാജിൻ ദ മാഗ്നിറ്റ്യൂഡ് of the glory of God, the goodness of God. ശ്രദ്ധിക്കുക, രാത്രിയിൽ അവർക്ക് തണുത്തു വരയ്ക്കാതിരിപ്പാൻ അതൊരു അഗ്നിസ്തംഭവുമായി അവരുടെ ക്യാമ്പിനെ മുഴുവൻ ചൂടുന്നു. അപ്പോൾ തന്നെ പകലത്തെ ചുട്ടുപഴുക്കുന്ന വെയിലിൽ അതവരെ പൊള്ളിക്കാതിരിപ്പാൻ ഒരു കുട പോലെ അവരുടെ മുകളിൽ അനുഭവിക്കാൻ പറ്റുന്ന നന്മയായിട്ടാണ് ഗ്ലോറി അവർക്ക് വെളിപ്പെടുന്നത്.